കുറച്ച് ഓയിൽമെന്റുകളാണ് കുറച്ച് സാധാ വെള്ളമാണ് എടുത്തത് ഇതാ കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് അത് എടുത്തതിന് പിന്നെ എന്താ ഡ്രംസ്റ്റിക്ക് അത് എടുത്തതിന് ഇതാ പിന്നെ സോപ്പ് എടുത്തക്കണ് പിന്നെ ലെസൺ ബ്ലൂ വാട്ടർ കളർ ഞാൻ സംഭവം വെള്ളത്തിൽ ഇത്തിരി ഫുഡ് കളർ ചെയ്താണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ കളർ വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലെസം കളർ ചേർത്ത് വെള്ളം എടുത്തത് പിന്നെ മണ്ണ് എടുത്തതിന് ശേഷം പിന്നെ സാൻഡ് പൂയും എടുത്തിട്ട് ഇങ്ങനെതാ ടോർച്ച് പിന്നെ അങ്ങോട്ട് കാണുന്ന ഒരു നെറ്റ് ചൂപ്പ് നെറ്റ് എടുത്തു പൈപ്പ് എടുത്തതിന് പൈപ്പ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് പിന്നെ ഈ ലാബ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകൾ വെച്ചിരിക്കുന്നു അത് ഞാൻ ചെയ്ത തന്നെ ഒരു കുറച്ച് വർക്കുകളാണ് ഞാൻ ഇവിടെ വെച്ചത് പിന്നെ ആ ടാബ് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ ഹോം ലാബിലുള്ള സാധനം കൊണ്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പൊ നമുക്ക് എങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നോക്കാം അപ്പൊ എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം ഇപ്പോൾ ലേശം വെള്ളത്തിൽ ഫുഡ് കളർ ചേർത്ത് ഇത് ഞാൻ ലേശം വെള്ളം ഇതിലേക്ക് ഒഴിക്കും എന്നിട്ട് ഞാൻ ലേശം സോപ്പും കഴുകിയ വെള്ളം ഞാൻ ലേശം ഒഴിക്കും ഞാൻ ലേശം എസൻസ് ആണ് എടുത്തത് വിനാഗിരി ലാശം നല്ലോണം ഷെയ്ക്കായി ഇളക്കുണ്ട് സാധാരണ സയൻസ് ഫെയറിലൊക്കെ കണ്ടുവരുന്ന എക്സ്പെരിമെന്റ് ആണ് വിനെഗർ ഒരു ആസിഡും സോപ്പ് ഒരു ബേസുമാണ് ഈ മേലോട്ട് പൊന്തി വരുന്ന കുമിളകളുടെ പേരാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സിൽക്കൊക്കെ കിട്ടണം തോന്നി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇത് ഈ വീഡിയോനെ കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ എന്തായാലും വരും ബൈ